Hello friends, Travel Bell in the Matri episode lake, Elavakum Swagadam. In the Namal Ethiopian, we know my family can, Babylon Stone family can one the other, even a Paksha Christian Karim Lakiana, up even the Visayan in the Namakana. Cape Winelands is one of the oldest farms on Babylon Stone. Babylon Stone Lake Pogan, Irivasatum, Nalla Manoharamai Karchalana, Motum, Iuri area full cultivation ana, Dandavasatum, orange, apple, plum, Anganula, Ella fruits in the Elam, Krishis Talangalana Motola. Upon Namli Pogan the farm, Idubala than a Paladin Krishigal Aranguru or farmana. Upon main road in the Manator Road Lake, Guritan, Namali family Pogana. E. Babylon Stone Todding either Iriti Arnuti Tonuti Dandele, Dechiga Rana, either start a chain another. Upon either the Pinilla history end on the Chala, Pandagarata, Europe in the Meshe Lake, Pandirina Alcare, our Dori Adatala Mirno, E. Cape Towner. But even one the Tana, very Pinirola Yatra Kala, Fudum, Ella, very Shagar is another. Upon the Wunda and a Cape Wildlandsilla, Uripard, Farmugulu under Ella Midbolo, Uripard, Vashangal Kumunia, Stavi the Maidana. This farm is a parking lot. This is full eco-friendly parking. This is a very good thing. This is a very good thing. This is an entry fee. Weekend is 20 rand per person. Weekdays is 10 rand. That is yearly pass 100 rand. Multiple entry. ഇവിടെ ആദ്യമായിട്ട് ഈ ഫാം വിസിറ്റ് ചെയ്യുന്നവർക്ക് ഗൈഡ് ടൂർ നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ഗൈഡ് ഉണ്ടാവും ഫാമിനെ കുറിച്ചെല്ലാം പറഞ്ഞു തരാനും ഇതിലെ ഏരിയകളെല്ലാം നമുക്ക് കാട്ടി തരവേണ്ട കാരണം ഇതിനകത്ത് 3 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് കണ്ട് മനസ്സിലാക്കാനുണ്ട് ഈ കാണുന്നതൊക്കെ പ്ലം ആണ് പലതരം പ്ലമ്മുകൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പോ ഈ സമ്മർ ആയതുകൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം പാകമായി കിടക്കുന്ന സമയമാണ് ഈ ഫാമിനകത്ത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം നമുക്ക് ഇവരൊരു മാപ്പ് നമുക്ക് തരും ആ മാപ്പ് നോക്കി തന്നെ നമുക്ക് ഓരോ ഏരിയയിൽ കൂടി നമുക്ക് എല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കണ്ടു പോകാവുന്നതാണ് കൂടാതെ ഇവിടുത്തെ ഓരോ ചെടികളും ഈവൻ അതിലൊരു വേലി പോലെ കെട്ടിയിരിക്കുന്നാണെങ്കിലും അതും എന്തെങ്കിലും ഒരു വെജിറ്റബിളോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു ട്രീയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞങ്ങൾ ചെന്ന സമയത്ത് പംകിൻ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ സമയമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് പംകിൻസ് എല്ലാം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ വലിപ്പം ഉള്ളതും മുതൽ തീരെ ചെറുതും ഒക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞുകൊണ്ട് അതെല്ലാം അവർ അവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ ഈ ഫാമിൽ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കണ്ട് നടക്കുക മാത്രമല്ല ഇതിനകത്ത് 3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് സ്പാ ഏരിയയുണ്ട് അതുപോലെ തന്നെ ബേക്കറി വൈൻ ടേസ്റ്റിംഗിൻ്റെ സെൻറ്റർ അതുകൂടാതെ മൗണ്ടൻ ബൈക്സ് അതൊക്കെ അതിനുള്ള ഫെസിലിറ്റീസ് പിന്നെ ബോട്ട് ഹൗസ് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഇതിനകത്ത് ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് നേരത്തെ ബുക്കിംഗ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഫാമിലെ കൃഷികൾ 3 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ നടക്കുന്ന അത്രയും ഭാഗത്ത് അവർ എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിനെ മാസീവായിട്ടുള്ള കൃഷി മറ്റൊരു സൈഡിലാണ് അത് വേറൊരു വശത്താണ് ഇത് എല്ലാവർക്കും കാണാനും സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് കാണാനും എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് അവിടെ ചെയ്തിരിക്കുന്നത്
കൂടാതെ ഇതിനകത്തൊരു നേഴ്സറി ഉണ്ട്. നമുക്ക് ചെടികളുടെ വിത്തുകളോ തയ്യോ ഒക്കെ മേടിക്കാനൊക്കെ ആയിട്ട് നേഴ്സറി ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇതെല്ലാം മേടിക്കാനും പറ്റും. ഇവിടെ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലെ വ്യൂ നല്ല ഭംഗിയാണ്. ഡ്രാക്കൻസ്റ്റൈൻ വാലിയിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ മൗണ്ടൻസാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. നല്ല സീനറിയാണ്. ഇവിടെ വെഡ്ഡിങ്സും പാർട്ടീസും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും കൂടി ഉണ്ട്. അപ്പം അതും ഇവിടെ അലൗഡാണ്. ഈ കാണുന്ന ഒരു വാക്കിംഗ് ഏരിയ ആണ്. ബാക്കിയുള്ള സ്ഥലമൊക്കെ കുറച്ച് വെയിലൊക്കെ ഉണ്ട് നമുക്ക് നടക്കുമ്പം. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരി വള്ളി കൊണ്ടിട്ടേക്കുന്ന ഒരു വാക്കിംഗ് ഏരിയയാണ്. അതിനിടയിൽ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ വന്ന് ഇരിക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് നിറയെ കള്ളിമുൾച്ചെടി നട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് എന്തിനാണെന്ന് ആദ്യം ഓർത്തു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇതിൻ്റെ ഫ്രൂട്ട് അത് പ്രിക്ലി പിയർ എന്നാണ് പറയുന്നത്. വളരെ ഔഷധഗുണമുള്ളൊരു ഫ്രൂട്ടാണിത്. മാർക്കറ്റിൽ നമുക്കിത് കിട്ടും. അപ്പോൾ അതിൻ്റെ കൃഷിക്ക് വേണ്ടിയിട്ട് ഉള്ള ഏരിയ ആണ് ഇത്. ഒരുപാട് പഴക്കം ചെന്ന വളരെ ഒരു രണ്ടാൾ പൊക്കത്തിൽ ഉയരമുള്ള കള്ളിമുൾച്ചെടികളാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് കുട്ടികളുടെ ഒരു എൻജോയ്മെൻറ്റിന് പറ്റിയൊരു സ്ഥലമാണ്. ഫാം ആനിമൽസിനെ എല്ലാം ഇട്ടിട്ടുണ്ട് അവിടെ. അപ്പോൾ അവർക്ക് ഇതൊക്കെ കാണാനും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. കൂടാതെ നല്ല തണലും നല്ല കാറ്റും ഒക്കെ ഉള്ളൊരു സ്പേസാണത്. ഹൈ ക്വാളിറ്റി മീറ്റ് കിട്ടുന്ന ബുച്ചറി ഷോപ്പ് അത് ഈ ഫാമിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. കൂടാതെ ഈ ബുച്ചറി ഷോപ്പിൽ പണ്ട് കാലം മുതൽ ഈ ഇതിന് യൂസ് ചെയ്തിരുന്ന കുറച്ച് കത്തി അതുപോലുള്ള സാധനങ്ങൾ ഇറച്ചി നമുക്ക് നന്നാക്കി എടുക്കാനുള്ള അതൊക്കെ അവരോട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഫാം ഫ്രഷ് വെജിറ്റബിൾസ് നമുക്ക് അവിടെ മേടിക്കാൻ കിട്ടും. വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം അവൈലബിളാണ്. അതിൻ്റെ ഷോപ്പും മറ്റൊരു സൈഡിലുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഒലിവ് ഓയിൽ അത് മറ്റൊരു പ്രത്യേകതയാണ്. ഈ ഫാമിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഒലിവ് ഓയിൽ. കൂടാതെ ജാം, സ്ക്വാഷ്, പിന്നെ ഇവരുടെ തന്നെ വൈൻ, അതുപോലെ തന്നെ ഹണി, എല്ലാം ഈ ഫാം ഫ്രഷ് സാധനങ്ങൾ അതിൻ്റെ എല്ലാം ഒരു ഔട്ട്ലെറ്റ് അതെല്ലാം മേടിക്കാൻ കിട്ടുന്ന ഒരു ഔട്ട്ലെറ്റും ഈ ഷോപ്പിൽ നമുക്ക് എൻട്രൻസിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്.
ബാബിലോൺസ്റ്റോൺ ഫാമിലെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ.